നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സുമനസുകൾ സഹായിച്ചു. മാട്ടൂലിലെ മുഹമ്മദിന്റെ ചികിത്സാ സഹായ ഫണ്ട് 18 കോടി തികഞ്ഞു. ഇനി ഫണ്ട് അയക്കേണ്ടതില്ലെന്ന് ചികിത്സാ സഹായ കമ്മിറ്റി. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ആവശ്യമായ ഫണ്ട് ലഭിച്ചുവെന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ, വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ഗഫൂർ എന്നിവർ അറിയിച്ചു. അപൂർവ രോഗത്തിന് അപൂർവ മരുന്നുള്ള രോഗം. മരുന്നിനായി വേണ്ടിവരുന്നത് 18 കോടി രൂപ. മാട്ടൂൽ സെന്ററിലെ പി കെ റഫീഖ്, മറിയുമ്മ ദമ്പതികളുടെ 1.5 വയസ്സുള്ള മകൻ മുഹമ്മദിനാണ് സ്പെയിൻ മസ്കുലാർ അക്രോഫി എന്ന അപൂർവ രോഗം ബാധിച്ചിരിക്കുന്നത്. ഈ രോഗത്തിന്റെ ചികിത്സയ്ക്കായി 18 കോടി രൂപയോളം വരുന്ന ലോകത്തെ ഏറ്റവും വില കൂടിയ മരുന്നായ സോൾജൻസം വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. മുഹമ്മദിന്റെ 15 വയസ്സുള്ള മൂത്ത സഹോദരിക്കും ഇതേ രോഗം പിടിപെട്ടിട്ടുണ്ട്. ഈ അപൂർവ രോഗത്താൽ ഏറെ കഷ്ടത അനുഭവിക്കുകയാണ് ഈ കുട്ടിയും കുടുംബവും. കുടുംബം പരമാവധി ചികിത്സിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പിടിച്ചു നിൽക്കാനും നടക്കാനും മുഹമ്മദിന് സാധ്യമാകുന്നതിനാൽ രോഗമുക്തി നേടാൻ ഏറെ സാധ്യതയുണ്ടെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. എത്രയും വേഗം ഇതിന് ചികിത്സ നൽകണം. ഭാരിച്ച തുക കണ്ടെത്താൻ നാട് ഒരുമിച്ച് പ്രവർത്തിച്ചു. 7 ദിവസം കൊണ്ട് 18 കോടി രൂപ സഹായമെത്തി. ഞാൻ ഫാരിഷ ടീച്ചർ, മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മാട്ടൂല് വളരെയധികം എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ കൊച്ചുമോനായ മുഹമ്മദിന് വേണ്ടിയിട്ട് ഓടുന്ന ഒരു തിരക്കിലായിരുന്നു. ഇന്ന് അൽഹംദുലില്ല അതിനൊക്കെ വിരാമമിട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പറയാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ട് ഒഫീഷ്യലി വന്നിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഇപ്പോൾ പോയി അന്വേഷിച്ചത് പ്രകാരം നമ്മൾ ഉദ്ദേശിച്ച എമൗണ്ടിൽ നിന്നും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, ഇനി ഈ അക്കൗണ്ടിലേക്ക് നിങ്ങൾ ആരും പൈസ ഇടണ്ട. നമ്മൾ എന്തായാലും നമ്മുടെ കമ്മിറ്റിയുടെ ഔദ്യോഗികമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങളുമായിട്ട് സംസാരിക്കും. അതിനു മുന്നേ നിങ്ങളെ അറിയിക്കുന്നത്, ഇപ്പോഴും ദുരദുര മുഹമ്മദിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കല്യാശ്ശേരി മണ്ഡലം MLA എം വിജിൻ മുഖ്യരക്ഷാധികാരിയായും കെ വി മുഹമ്മദ് അലി രക്ഷാധികാരിയായും മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ആബിദ് ചെയർമാനായും ടി പി അബ്ബാസ് ഹാജി കൺവീനറുമായുള്ള കമ്മിറ്റിയാണ് ധനസമാഹരണം നടത്തിയത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിയോടെ ആവശ്യമായ ഫണ്ട് ലഭിച്ചു എന്ന് മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഫാരിഷ, വൈസ് പ്രസിഡന്റ് പി പി അബ്ദുൾ ഗഫൂർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.